നാടൻകോഴി തൃശ്ശൂരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെയും ടർക്കിക്കുഞ്ഞുങ്ങളെയും വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് വോയിസ് ഇടാറുണ്ട്. വാങ്ങുന്നവരെന്ത് ചെയ്യണം, എന്തൊക്കെയൊക്കെ എങ്ങനെയൊക്കെ കെയർ ചെയ്യേണ്ടതെന്ന്, പിന്നെ അവരുടെ വീഡിയോ, അവർ വളർത്തുന്ന കൂട്, കൊടുക്കുന്ന തീറ്റ, കൊടുക്കുന്ന പാത്രം, വെള്ളം കൊടുക്കുന്ന പാത്രം, അങ്ങനെ പലതും നമ്മൾ ചോദിച്ചു വാങ്ങാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ഓൾഡ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ 85 രൂപയ്ക്കും പിന്നെ ഡെയിലി 3 രൂപ വെച്ച് കൂട്ടുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവനെ കൊടുക്കാനുള്ളതാണ്. അതിലെ പൂവനെയും പടേനെയും കൊടുക്കാനുള്ള ഹോർമോണ്ടുണ്ട്, മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം വരാതിരിക്കുക, അത്യാവശ്യം വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 85 രൂപ ഡേ ഓൾഡ് പുള്ളിക്കുഞ്ഞുങ്ങൾക്ക് ഡെയിലി 3 രൂപ വെച്ച് കൂട്ടുകയും ചെയ്യും. ടർക്കിയുടെ ആണെങ്കിൽ കളർ 350-450 റേഞ്ച്, ഡെയിലി 6 രൂപ വെച്ച് കൂട്ടുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം ടർക്കിയുടെ നല്ല വില കുറവില്ല, പകുതി വിലയ്ക്കൊക്കെ കൊടുക്കുന്നത്. കോഴിയുടെ അത്യാവശ്യം കുഞ്ഞുങ്ങൾ അത്യാവശ്യം വിലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വിലയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് വളർന്ന് അവർക്ക് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ വളർത്തണം. നമ്മൾ പറയുന്ന പോലെ നല്ല നല്ല രീതിയിൽ വളർത്തണം. അപ്പോൾ പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം ഒരാളുടെ വീഡിയോ, വളർത്തുന്ന വീഡിയോ ചോദിച്ചപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2 ആഴ്ചയായ കുഞ്ഞുങ്ങൾക്ക് മറ്റേ തണുപ്പ് കാലത്തും കണ്ട് CFL ബൾബ്, LED ബൾബ് ഇട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കൂട്ടിൽ ബൾബ് ഇട്ട് കൊടുക്കുന്നത് വെളിച്ചത്തിന് വേണ്ടിയിട്ടല്ല, ചൂടിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കോഴിക്കുഞ്ഞിന് വൃത്തിയുള്ള സാഹചര്യത്തിൽ, നല്ല അന്തരീക്ഷ താപനിലയിൽ, നല്ല ശുദ്ധമായ തീറ്റയും വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഒന്നും നഷ്ടപ്പെടാതെ കോഴിക്കുഞ്ഞുങ്ങൾ കിട്ടും. അപ്പോൾ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് വിശദമായിട്ട് പറയാം. ബ്രൂഡറിൻ്റെ ഉള്ളിലേക്ക് വരാം. ഇപ്പോൾ ഇതിപ്പോൾ കർക്കിടക മാസമാണ്, നല്ല മഴ ഒക്കെ പെയ്യുന്ന സമയമാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രൂഡർ ഇട്ടിരിക്കുന്നത് കണ്ടാൽ നമുക്ക് സ്ഥിരം കാണുന്നവർക്കറിയാം, ഇങ്ങനൊരു വലിയ കൂടാണ് ഇത്. ടർക്കികളെ ഇടുന്ന കൂടാണ് കണ്ടോ, ടർക്കികളെ ഇടുന്ന കൂടാണ് ഇങ്ങനൊരു കൂട്. മറ്റേ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന, മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബ്രൂഡർ ഇട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലെ പേരപ്പറ്റ് ഈ ഭാഗത്തുമുണ്ട് കണ്ടോ, ഇത് ടെറസിൻ്റെ മുകളിൽ ഈ ഭാഗത്തുമുണ്ട്, അതിൻ്റെ ബാക്കിലും ഉണ്ട്, സൈഡിൽ അപ്പുറത്തെ കൂടിൻ്റെ ആ ഷീറ്റിൻ്റെ ഭാഗവും ഉണ്ട്. ഫ്രണ്ടിൽ ഭാഗത്ത് മാത്രമേ തുറന്ന് കിടക്കുള്ളൂ, പക്ഷേ അതും നമ്മൾ ചണച്ചാക്ക് ഇട്ടിട്ട് അടച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പും കാറ്റും അടിച്ച് കയറാതിരിക്കുക, ഉള്ളിലിട്ട് കൊടുക്കുന്ന ബൾബിൻ്റെ ചൂട് അതിൽ തന്നെ തങ്ങി നിൽക്കുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി കാണിച്ചു തരാം. ഇങ്ങനെ സുരക്ഷിതമായൊരു സ്ഥലത്ത് നിങ്ങൾ ഈ ബ്രൂഡർ ഇടുക. ബ്രൂഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്ടം പോകുന്ന, നിലത്തേക്ക് പോകുന്ന തരത്തിലുള്ള കൂട് വേണം ഇടാൻ. അങ്ങനെ ഇത് ഈ കൂട് നമ്മൾ പുറത്ത് ടെറസിൻ്റെ മുകളിൽ വേറെ സ്ഥലത്തൊക്കെ എടുക്കേണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴിക്കുഞ്ഞുങ്ങൾ ഇതിലിടുമ്പോൾ ഇതിൻ്റെ അടിയെ കൂടെ കാക്കയൊക്കെ കയറിയിട്ട്, ഞങ്ങൾ ആദ്യം എലിയാണെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ കാക്ക കയറിയിട്ട് ഇതിൻ്റെ ഇത് കണ്ടോ, ഇപ്പോൾ പുറത്തേക്ക് നിൽക്കണ അടിയിൽ നിൽക്കണ കാലില്ലേ, അതിങ്ങനെ കൊത്തി വലിക്കും. കൊത്തി വലിച്ചിട്ട് അതിന് കിട്ടാവുന്നിടത്തോളം ഭാഗം തിന്നും. നമ്മൾ വിചാരിക്കും ഈ ഒരു ഗ്യാപ്പിയ കൂടെ ഒരു കാക്കയ്ക്ക് എന്ത് കൊത്തി വലിക്കാനാണ്, പക്ഷേ ഇവർ കൊത്തി വലിച്ചിട്ട് ഇവരുടെ ആ തുടഭാഗം വരെ അവർ തീർക്കും. തീറ്റ കഴിഞ്ഞിരിക്കുകയാണ്, തീറ്റിട്ട് കൊടുക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് കൂടിടുക, കാഷ്ടം നിലത്ത് വീഴുന്ന രീതിയിലിടുക. പിന്നെ ഒരു കാര്യമുള്ളത്, തീറ്റയാണ് അടിയിൽ പോയി എടുക്കണം കേട്ടോ, തട്ടി മറിഞ്ഞിട്ട്. അപ്പോൾ കാഷ്ടം അടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സമയത്ത് വെടുപ്പാക്കുക. ഇത് കണ്ടോ, നല്ല ഒരു 1-2 ഇഞ്ച് കനത്തിൽ കാഷ്ടം വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കിത് വലിയ വിഷയമല്ല, കാരണം ഇവിടേക്ക് വെയിലടിക്കില്ല. പക്ഷേ കാഷ്ടം ഇതിൽ വീഴുകയും ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന വെള്ളം പാത്രത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വീണ് ആ കാഷ്ടം നനയുകയും ചെയ്യുക. അതിലേക്ക് വെയിലടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആവി പൊങ്ങും. ആവി പൊങ്ങിയിട്ട് ഈ ടർക്കി കുഞ്ഞ്, കോഴിക്കുഞ്ഞുങ്ങൾ, എന്ത് കുഞ്ഞുങ്ങളായാലും അതിൻ്റെ കണ്ണിലേക്ക് ആവി അടിച്ചിട്ട് കണ്ണിങ്ങനെ വീർക്കും. അപ്പോൾ പണിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പ്രശ്നം വരിക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തീറ്റപാത്രം കണ്ടോ, ഇത് ഞാനിങ്ങനെ വെക്കാൻ അനുവദിക്കാത്തതാണ്, പക്ഷേ അപ്പൻ ഇത് ഇങ്ങനത്തെ ഇല വെച്ചു കൊടുത്തിരിക്കുന്നത്. സാധാരണ 3 ദിവസം മാത്രമാണ് തീറ്റ പേപ്പർ വിരിച്ചിട്ട് പേപ്പറിൽ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു തീറ്റപാത്രത്തിൽ തീറ്റിട്ട് കൊടുക്കാം. ഇങ്ങനൊരു കവറിങ് ഉണ്ടാവും, ആ കവറിങ് ഉള്ളത് നല്ലതാണ്. ഇതപ്പം മാറ്റിയത് അതിൻ്റെ പാത്രം. അപ്പോൾ ഇവിടെ മാത്രം തീറ്റ വന്ന് കെടുക്കുമ്പോൾ നമുക്ക് അതിൽ കയറി കാഷ്ടിക്കാനുള്ളൊരു അവസരമില്ല. പക്ഷേ ഇങ്ങനത്തെ പരന്ന പാത്രങ്ങളൊക്കെ തീറ്റ വെച്ച് കൊടുത്താൽ അവർ തീറ്റ അതിൽ അധികം തിന്നുകയും ചെയ്യും, അതിൽ കാഷ്ടം വീണിട്ട് കൊത്തി തിന്ന് പണിയാവുകയും ചെയ്യും.
ഇതെന്തായാലും നമുക്ക് തീരപാത്രം മാറ്റണം. അതുമാത്രമല്ല, അന്ന് അതിനുശേഷം ആ തീറ്റപാത്രത്തിലെ തീറ്റ തിന്നു കഴിഞ്ഞതിന് ശേഷം അവർ നേരെ പോയിട്ട് ഇവിടെ പോയി വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ പരന്ന പാത്രത്തിൽ വെക്കരുത്, അവർ ചളിയും പിളിയാക്കും. ഇങ്ങനത്തെ പാത്രത്തിൽ വെക്കുക. എങ്കിൽ പോലും തീറ്റ തിന്നു കഴിഞ്ഞിട്ട് അവരുടെ കൊക്കുമത്തെ ആ തീറ്റയുടെ ഇതൊട്ടി ഇരിക്കുന്നുണ്ടാവും. വെള്ളം കുടിക്കുന്നതോടുകൂടി ഈ വെള്ളം ഇതിൽ തീറ്റ ഇങ്ങനെ വന്ന് കിടന്നത് ഈ രീതിയിലാവും. അപ്പോൾ ഞാൻ കാണുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആ ഭാഗം ചെരിച്ചു കളയും. ചെരിച്ചു കളഞ്ഞിട്ട് വീണ്ടും ആ വെള്ളം വെച്ചു കൊടുക്കും. അപ്പോൾ മുകളിൽ നിന്ന് നല്ല വെള്ളം താഴ്ത്തേക്ക് ഇറങ്ങും. എങ്കിൽ പോലും ഡെയിലി ആ ഭാഗം ക്ലീൻ ചെയ്യണം. കാരണം ഒരു കുറേ നേരം വെള്ളം അവിടെ കെട്ടിക്കിടക്കുമ്പോൾ നല്ലൊരു വഴുക്കൽ വരും. അപ്പോൾ വൃത്തിക്കുള്ള മറ്റേ വെള്ളം വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൗൾട്രി മീഡിയയുടെ സാബിറുക്ക വളർത്തുന്ന സാബിറുക്ക കൊടുക്കുന്ന ഒരു ഹോമിയോ മെഡിസിൻ ഉണ്ട്. അത് പ്രതിരോധ മരുന്നിന് വേണ്ടി, പ്രതിരോധ ശക്തിക്ക് വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട്. ഒരു 5 ദിവസം കഴിയുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ 5 ദിവസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാവുമ്പോൾ 5 ദിവസം അടുപ്പിച്ച് ഒരു 12 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ കലക്കി കൊടുക്കാറുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് തീറ്റപാത്രത്തിൻ്റെയും വെള്ളം പാത്രത്തിൻ്റെയും വൃത്തി. പിന്നെ ബൾബ് 6 ഇഞ്ച് 8 ഇഞ്ച് രീതിയിൽ പൊക്കിയിടുക. ഇനിയിപ്പോൾ തണുപ്പാണെന്ന് വിചാരിക്കുക. തണുപ്പാണെങ്കിൽ അവർ നമ്മൾ എത്ര ഉയരത്തിൽ പൊക്കിയിടണമെന്ന് അതെ പറഞ്ഞു. ഇത് ശരിക്കും അടിയിൽ ഇങ്ങനെ ഇതായതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഇനി ഒരു പച്ചനെറ്റും കൂടെ ഞാൻ വെച്ച് കെട്ടും. കാരണം